കോടീശ്വര ഫൈനാൻസിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ബ്ലേഡ് കമ്പനി അല്ലേ? ഇവിടെ ബ്ലേഡും കത്തിയും ജീപ്പൊന്നുമില്ല. ഇതൊന്നാ ബാർബർ ഷോപ്പോ ഫോൺ? നേരം വിളിക്കുന്നതിന് മുമ്പേ ഒരു ചെവി ഞാൻ വിളിക്കുന്നു. ആരാ പീറ്റർ? അല്ലേ, ഒരുത്തൻ രാവിലെ എന്നോട് ചോദിക്കാ ഇത് ബ്ലേഡ് കമ്പനി അല്ലേ എന്ന്. അല്ല, നമ്മുടെ കമ്പനിക്ക് ബ്ലേഡ് കമ്പനി എന്നൊരു പേരുണ്ടോ? ഫൈനാൻസ് കമ്പനി സാധാരണ ബ്ലേഡ് കമ്പനി എന്ന ആളോട് വിളിക്കുന്നത്. ഈ ബ്ലേഡ് ഷേവ് ചെയ്യാനും കഴുത്തറക്കാനും അല്ല ഉപയോഗിക്കുന്നല്ലേ? ഇത് ഒരു തരം കഴുത്തറപ്പോന്നല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാലമ്പേ, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, പോകുമ്പോ പീറ്ററൊന്ന് ഗവനിക്കണം. ശരി. ഞാൻ വെറുതെ പറഞ്ഞതാ, കിട്ടുന്ന കാശ് അതുപോലെ വീട്ടിൽ കൊണ്ട് കൊടുത്താ മതി, പീറ്ററിനൊന്നും വേണ്ട. മൂന്നാല് ബന്ധിച്ചില്ലേ, താൻ കേട്ടില്ലായിരുന്നോ? ചെവി രണ്ടല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ മൂന്നാലെണ്ണം കേൾക്കും? നിനക്ക് അനുസരണ തീരെ കുറയുന്നു. 300 രൂപയ്ക്ക് സാർ ശമ്പളം, ദിവസം 10 രൂപയുടെ അനുസരണം കാണിച്ചാ പോലെ. അത് കാണിക്കുന്നുണ്ട്. മതി 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 എങ്കിൽ മതി. ഇന്ന് പഴം വരുന്ന ദിവസമാ, മോളിപ്പോ വരും, ഇന്നൊന്ന് വിലസണം. വിലസിക്കോ? ഭാഗ്യവാനല്ലേ, പണം കൊണ്ട് തരാൻ പൊന്നുമോളുണ്ടല്ലോ. എല്ലാം നല്ലതിനാണെന്ന് ഞാൻ സമാധാനിക്കുകയാണ്. ദുരിതം നിറഞ്ഞ എന്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയും ഏക ആശ്രയം ചേട്ടനാണ്, ചേട്ടന്റെ സ്നേഹമാണ്. എനിക്കതറിയാൻ രാധി, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര വാശി. നിനക്ക് വേണ്ടി ഏറ്റവും നല്ല ഭാവി ഒരുക്കണമെന്ന വാശി. അതിനായിട്ടാണ് ഞാൻ അന്യനാട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചത് തന്നെ. എൻഒസിയുടെ കാര്യം ശരിപ്പെട്ടുവെന്ന് ഇന്ന് ആ ഏജന്റ് വന്ന് പറഞ്ഞപ്പോഴാണ് നിന്നെ കുറെ നാളത്തേക്കെങ്കിലും വിട്ടുപിരിയണമല്ലോ എന്ന് ഞാൻ ഓർത്തത്. എന്റെ ദേവി, എന്റെ പ്രാർത്ഥന കേട്ടു. ചേട്ടന് വേഗം ആ ഉദ്യോഗം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ദേവിക്ക് ഒരു മുന്നുകാലി നേർന്നതാ. എന്നെ പറഞ്ഞുവിടാൻ അത്ര ധൃതിയായില്ലേ? അതെ, തീർച്ചയായും. അതെന്താ ഈ കാത്തിരിപ്പ് വേഗം അവസാനിപ്പിക്കാൻ? ഏത് കാത്തിരിപ്പ്? ചേട്ടന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ചേട്ടന്റെ ഭാര്യയാകാനുള്ള കാത്തിരിപ്പ്. കേട്ടോ ബാലപിള്ളേ, സന്ധ്യയാകുമ്പോ എന്റെ കൈക്കൊരു വിറയല. കൈക്ക് സ്വാധീനക്കുറവൊന്നുമില്ലല്ലോ. കൈക്ക് മാത്രമല്ല, ആകെ സ്വാധീനക്കുറവാ. എടി, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഈ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞാലോ. എന്റെ കൈ വരയ്ക്കുന്നതേ മറ്റവന് ഇച്ചിരി മോന്താത്തിന്റെ കുഴപ്പം കൊണ്ടാ. അതിനല്ലേ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വരാം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നും ബാലമ്പിള്ളയുടെ ചെലവിലാകുന്ന മോശമാ. എന്റെ മോൾക്ക് ഇന്ന് ശമ്പളം കിട്ടും, ഇന്ന് ഞാൻ അങ്ങോട്ട് നൽക്കരിക്കാം, അവൾ ഇപ്പോഴേക്കും എത്തും. മോളെ, 20 രൂപ കാണിച്ച് ഈ ബാലന്റെ മുമ്പിൽ അച്ഛന്റെ അന്തസ് ഒന്ന് കാണിക്കട്ടെ മോളെ. ആ കൊച്ചു കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാശ കുടിച്ചു പിടിക്കണ്ട, വീട്ടുകാരനും പിന്നെ എന്താ ചെയ്യൂ, കൊടുക്കല്ലേ മോളെ. അച്ഛനെ കൊടുക്കണ്ട, നീ താമോളെ. ഇതാ എന്റെ ശമ്പളം, ആര് വേണ എടുത്തു. എന്റെ മോൾ സമ്മതിച്ച കാശ നിനക്കെന്നാ കാര്യം? ഓഹോ, കാശിന്റെ കാര്യം എന്നുമ്പോ ചിറ്റമ്മയല്ലേ, നിന്നെ വെച്ചോ മുഴുവൻ വെച്ച് തലയ്ക്ക്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനും മോളും ചോറണ്ണം വരുമ്പഴേ മൊണ്ണ ഞാൻ നിലന്നു വെക്കും, എന്നെ കൊണ്ട് ഇനി കടം വാങ്ങിക്കാനൊന്നും വയ്യ, ആരും തരാനും ഇല്ല. ചേട്ടാ ആകാശം കൊടുക്ക്, അത് കൊടുക്കാൻ നമുക്ക് 2 മില്യൺ അടിക്കാനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. അതെ, കോടീശ്വര ഫൈനാൻസിംഗ് കോർപ്പറേഷൻ ഉണ്ടല്ലോ സാർ. ഹലോ, അതെ ഞാൻ തന്നെ. ഡെപ്പോസിറ്റ് തിരിച്ചു വേണമെന്നോ? തരാമല്ലോ, അടുത്ത ആഴ്ച വരണം. ഓക്കെ. പലരും പണി തിരിച്ചാവശ്യപ്പെടുകയാണ്, എങ്ങനെ കൊടുക്കും? അതിനെന്റെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളായല്ലോ, ചെലവ് ഒരുപോലെ കൂടിയല്ലേ? അതാണ് അതിന്റെ ഒരു ടെക്നിക്. അമിതമായ പലിശ വാഗ്ദാനം ചെയ്യുക, ധാരാളം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക, കിട്ടാവുന്നിടത്തോളം ഡെപ്പോസിറ്റുകൾ കളക്ട് ചെയ്യുക. കുറെ നാളത്തേക്ക് ഈ ഡെപ്പോസിറ്റ് വരുന്ന സാധുക്കൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി
പലിശ കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷമുള്ള കളി കാണുമ്പോ അവരന്തം വിട്ടു. ഇവിടെ തന്നെ കുറെ പേർക്ക് ഉപദ്രവിച്ച് കൊടുക്കാൻ നോക്കിയിരിക്കുന്നു. അതിനല്ലേ ചാലക്കുടിയിൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ പലരും നിയമിക്കണ്ടേ? ഉദ്യോഗത്തിന് വരുന്നവരിൽ നിന്നും നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങിക്കും. ആ ഡെപ്പോസിറ്റ് തുക ഇങ്ങോട്ട് മറിക്കും. ഇവിടുത്തെ കാശെടുത്ത് വിജയവാഡയിലേക്ക് മറിക്കും. വിജയവാഡയിലെ കാശെടുത്ത് സെക്കന്ദരാബാദിലേക്ക് മറിക്കും. ഇത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആരാ വന്നാ നോക്ക്. കെ എസ് സി മോനിക്കുട്ടിയുടെ ഡെപ്പോസിറ്റ് ആരില്ല ഇവിടെ. അതിന്റെ പെങ്ങള ചേട്ടനിരുന്നാട്ടെ. ഞാൻ ഇരിക്കാൻ വന്നതല്ല. എന്റെ പെങ്ങളെ ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും എന്താ പണം കൊടുക്കാൻ? അതല്ലേ അടുത്ത ബുധനാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മൂന്ന് ബുധനാഴ്ച കഴിഞ്ഞല്ലോ പെങ്ങള് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പലിശ ഇപ്പൊ എത്രയാന്ന് അറിയാമോ? ഡെപ്പോസിറ്റ് തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോ കൊടുക്കുമ്പോ പലിശയും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതേ പെങ്ങളെ ഭർത്താവ് ആശയം മരിച്ചിട്ട് കാശാ. കൊടുക്കാനൊക്കത്തില്ലെങ്കിൽ പറയണം, വാങ്ങിക്കാൻ എനിക്കറിയാം. അതിന് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങനെ വെറുതെ ബഹളം വയ്ക്കുന്നത്? ബുധനാഴ്ച വരുന്നു, പണം വാങ്ങിക്കുന്നു, പോകുന്നു. ഞാൻ മോളിക്കുട്ടിയുടെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കി വെച്ചോളാം. സ്റ്റാമ്പ് ഒട്ടിച്ച് റിസിപ്റ്റ് റെഡി ആക്കി വെച്ചോളാം. ചേട്ടൻ വന്നാൽ ഒട്ടും താമസിക്കാതെ പണം കൊടുത്തേക്കണം. പോയിട്ട് വാ. ഓക്കെ, അപ്പോ ബുധനാഴ്ചക്ക് മുമ്പ് സംഗതികൾ ശരിപ്പെടുത്തണം. ഇറ്റ് വിൽ ബി ഡൺ. ഈ ബുധനാഴ്ച ഇതെല്ലാം കൂടെ എങ്ങനെയാ കൊടുക്കുന്നത്? കൊടുക്കില്ല. അവര് വഴക്കൂടില്ലേ? ആരോട്? സാറിന്റെ കൂടെ. അതിനവരെന്നെ കണ്ടിട്ട് വേണ്ട വഴക്ക് കൂടാൻ. അപ്പൊ എന്ത് ചെയ്യും? മുങ്ങും. ആ മുങ്ങും. പിന്നെ അവരെന്നെ കാണുകയേ ഇല്ല. അപ്പൊ എന്റെ കാര്യോ? നീ ഇല്ലാത്തൊരു മുങ്ങലുണ്ടോ? നിന്നെയും കൊണ്ടേ ഞാൻ മുങ്ങും. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ 10-45 ലക്ഷത്തോളം ഡെപ്പോസിറ്റ് ഉണ്ട്. നമുക്കത് പോരെ. ഇതിന് കൈപ്പിടി കൊണ്ടുവരണം. ശരി, ഇത് രാധയ്ക്ക് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കും. നിർദ്ദേശം അടിച്ചിടത്തോളം മതി. എന്താ? ഇന്നത്തോടെ ഉദ്യോഗം ക്ലോസ്. ഇവിടെ ഒപ്പിട്ടാണ്. ആ സെക്രട്ടറിയോട് ഒന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോൾ 3 മാസത്തേക്ക് കൂടി നീട്ടി കിട്ടിയേക്കും. ശരിയാ, അവര് പറഞ്ഞ എന്ത് കേക്കും? ഒന്ന് പറഞ്ഞു നോക്ക്. എംപിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അദ്ദേഹം നല്ല മനുഷ്യനാ, പ്രയാസങ്ങൾ നേരിട്ട് പറഞ്ഞാൽ വേണ്ടേ ചെയ്യും. ശരി, പിന്നെ ഇപ്പൊ കാണണ്ട, അദ്ദേഹം വളരെ ബിസിയാണ്. 5 മണി കഴിഞ്ഞ് കാണുന്നതാണ് കൂടുതൽ നല്ലത്.